അപ്പൊ സ്പേഴ്സ് ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമാണ് സൺഡ് നടക്കാൻ പോകുന്നത് നോർത്ത് ലണ്ടൻ ഡെബിയിൽ സ്പേഴ്സും ആർസണലും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു വെൽക്കം ടു മലു ഫുട്ബോൾ ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമാണ് സൺഡ് നടക്കാൻ പോകുന്നത് ആർസണൽ ടൈറ്റിൽ റേസിലുണ്ട് ഇപ്പോഴെങ്ങാനും പോയിന്റ് ഡ്രോപ്പ് ചെയ്താലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സിറ്റി ഉറപ്പായിട്ടും കപ്പടിക്കും എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ഫോറിലെത്താൻ ചെറിയൊരു ചാൻസ് മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ നമ്മൾ കളിക്കേണ്ട ടീം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർസനൽ ലിവർപൂൾ സിറ്റി ഇവരൊക്കെ നമ്മളെ മാച്ചിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നല്ലൊരു പെർഫോമൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ബാക്ക്ഫെയർ ആവുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ സ്പേഴ്സിന്റെ സ്കോഡിലേക്ക് വരുമ്പോൾ പെഡ്രോ പോറോ റിച്ചാർഡ്സൺ രണ്ടുപേരും ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് സ്കോഡിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് ഇപ്പൊ റൈറ്റ് വിങ്ങിലൊക്കെ പെഡ്രോ പോറോയുടെ മൂവ്മെന്റ് ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പൊ സോണിനെ നമ്മൾ സ്ട്രൈക്കറായിട്ട് കുറച്ച് മത്സരം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ആ മത്സരത്തിൽ സോണിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പുള്ളി ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഡ്രിബിൾ പാസ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും ബോൾ മിസ്സാവുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ മത്സരത്തിൽ സണ്ണിന് കുറച്ചുകൂടി ഫ്രീഡം കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ലെഫ്റ്റ് വിങ്ങിൽ ഉഡോജിയുടെ ഇഞ്ചുറി നമുക്ക് വലിയൊരു തിരിച്ചടിയാണ് കാരണം പുള്ളി ഇൻവേർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ചാൻസ് ഒക്കെ സാധാരണ ക്രിയേറ്റ് ചെയ്യാറുള്ളത് അപ്പൊ അടുത്ത സീസൺ വരെ പുള്ളി പുറത്തേക്ക് പോയി കഴിഞ്ഞു ഡിഫൻസില് കാര്യമായിട്ടുള്ള വീക്ക്നെസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല മിക്കി വാൻഡവൻ റൊമേറോ നല്ല രീതിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു പെർഫോമൻസ് ആണ് സ്പെഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാർസലിന്റെ സൈഡിൽ നമുക്കറിയാം കഴിഞ്ഞൊരു അഞ്ച് മത്സരം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് ബയണിനെതിരെ നല്ല രീതിയിൽ കളിച്ചു പക്ഷേ യു സിയലിന്റെ എക്സിറ്റ് വലിയൊരു തിരിച്ചടി അർസലിന് കൊടുക്കുകയും ചെയ്തു എന്നാൽ ചെൽസിക്കെതിരെ മികച്ച രീതിയിലുള്ള കമ്പാക്ക് നമ്മൾ കണ്ടു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഡിഫൻസിൽ സലീബ ഗബ്രിയൽ കൂട്ടുകെട്ട് ഒരു നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ഡേവിഡ് റായ ഒരു കിഡ്ഡില സപ്പോർട്ടാണ് ഡിഫൻസിന് കൊടുക്കുന്നത് തോമസ് പാട്ടേ ഇഞ്ചുറി കഴിഞ്ഞിട്ട് മിഡ്ഫീൽഡിലേക്ക് വന്നത് ഒരു വലിയൊരു ആശ്വാസമാണ് കാരണം ഡെക്ലൻ റൈസിന് ഒരു ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ലൈസൻസ് ഇതോടെ കിട്ടും പുള്ളി ഫോർവേഡ് ലൈനപ്പിലും ഡിഫൻസിലൊക്കെ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് ഈ സീസൺ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സാക്ക ട്രൊസാഡ് മാർട്ടിനി ഇവരൊക്കെ മികച്ച പെർഫോമൻസ് ആണ് ആർസലിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡിഫൻസിനെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത ആൻജിനറിയാം രണ്ടാഴ്ച സ്പേഴ്സ് ടീമിന് വ്യക്തമായിട്ടുള്ള റെസ്റ്റും ഈ ഒരു ഫോർമേഷനും ഫോമേഷനും ഒക്കെ പ്ലാൻ ചെയ്യാനുള്ള സമയവും സ്പേഴ്സിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു എക്സ്ക്യൂസും ഇവിടെ വർക്കൗട്ടായില്ല എന്തായാലും ആൻഡ് കോബ്ലു നല്ല രീതിയിൽ തന്നെ ഒരു ടാക്ടിക്കൽ അപ്രോച്ചൊക്കെ ഫോം ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് കാരണം നമ്മളെ ഡിഫൻസിനെ പല ടീമുകളും എക്സ്പ്ലോർ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂക്കാസിനെതിരെ നാല് ഗോളുകൾ വഴങ്ങിയപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഹാലിയാൻ കളിക്കുന്ന സമയത്ത് ഒരു ലോങ് ബോൾ ആയാലും ഒരു ത്രൂ ബോൾ ആയാലും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി ഗോളടിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പ്ലെയർ ആർസനലുണ്ട് ട്രോസാറും സാക്കിയും ഒക്കെ അതിന് പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് അപ്പോ വേണ്ട രീതിയിൽ അഡാപ്റ്റ് ചെയ്തിട്ട് സ്പേഴ്സ് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ട് അത് മാത്രല്ല ആർസണൽ മാച്ചിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് കഴിഞ്ഞ് ചിലപ്പോ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒന്നോ രണ്ടോ ഗോളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു അവസരം കൊടുക്കാതെ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്ത് കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇപ്പം ന്യൂട്രൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ ഇൻറ്റൻസിറ്റി അറ്റാക്കിംഗ് ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ചിലപ്പോൾ ഇതൊരു ഹൈ സ്കോറിംഗ് മാച്ചിലേക്ക് പോയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട ഇല്ല രണ്ട് കോച്ചുകളും ഒരു വിജയത്തിനായി മുമ്പോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ടീം വിജയിക്കുന്ന കമൻറ്റിൽ അറിയിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് Bye for now.